Hello, ellarukku namaskaram. Simple recipes inde mattu video ilekku ellavarkkum swagatham. Inna mattu easy curry aayittana njangal vannirikkunnathu. Urulakkizhangum thakkali ubayogichittulla oru adipulli simple curry aanu idum. Chappathikku ubayogikkan pettunnathana chappathikku mathramalla chorino endinu venengil ubayogikkan pettunna curry aanu. Valare simple aanu ettom simple ennu venengil idine parayam. Athra simple aanu athrakku pettunna undaki edukkan pettunna oru curry aanu appo എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ സിമ്പിൾ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങാണ് ഇത് തൊലി കളഞ്ഞ് നുറുക്കിയെടുത്തിരിക്കുന്നതാണ് പിന്നെ ഒരു തക്കാളി പിന്നെ വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് കടുക് പിന്നെ അവസാനം കടുക് വറുക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ കറിവേപ്പിലയുണ്ട് പിന്നെ ഉഴുന്ന് പരിപ്പ് രണ്ട് മുളക് ചുവന്നുള്ളി അരിഞ്ഞത് പിന്നെ പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ ആവശ്യം വേണ്ട വെള്ളം ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം അല്ലേ അതല്ലേ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങും തക്കാളിയും എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഇടുകയാണ് ഇനി തക്കാളി ഇട്ടു ഉരുളക്കിഴങ്ങും തക്കാളി ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക അല്ലേ കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം വേഗം വേണ്ട വെള്ളം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇതിലേക്ക് ഇടേണ്ടമ്മേ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മൂന്ന് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അല്ലേ അപ്പോൾ ഉപ്പിട്ടു മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഒരു ടീസ്പൂൺ മതി അല്ലേ മല്ലിപ്പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ മഞ്ഞൾ ഒരു അര ടീസ്പൂൺ അല്ലേ മഞ്ഞൾ ഓക്കെ ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലേക്ക് ചേർക്കാൻ പോകണം ഇപ്പൊ നമ്മൾ ഇതിലേക്ക് എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുക അത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് വെന്ത് വരും ഉരുളക്കിഴങ്ങും തക്കാളി മാത്രമേ ഉള്ളൂ അത് വളരെ പെട്ടെന്ന് വേകുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ തക്കാളിയും ഉരുളക്കിഴങ്ങും ഇതാ വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വറുത്ത് ചേർക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറിയൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഒഴിക്കുക അല്ല മാം കടുക് ഇടണം ഒരു ടീസ്പൂൺ കടുക് ഇട്ടു അടുത്ത് നമ്മൾ ഉഴുന്നിടാൻ പോകണം ഇഞ്ചി ഇഞ്ചി ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇത് പച്ചമുളക് ഉള്ളി രണ്ട് മുളകും കൂടി ഇട്ടു ലാസ്റ്റ് മുളക് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം നമുക്ക് ഇതിലേക്ക് ചേർക്കാം നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങ് തക്കാളി കറി റെഡിയായിരിക്കുകയാണ് നമ്മുടെ ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ഈസി കറിയാണ് ഇപ്പോൾ കട്ടിൽ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു